ഞാൻ ശ്രീപ്രിയ. ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നീറ്റ് എക്സാം എടുത്തു, സെപ്റ്റംബർ 12-ന് എക്സാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എക്സാമിൻ്റെ ഒരു ലാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് റിവിഷനാണ്. ഇതുവരെ എന്തൊക്കെ പഠിച്ചു അതൊക്കെ റിവൈസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അതിൽ ബയോളജി നന്നായി ശ്രദ്ധിക്കുക, കാരണം എക്സാമിനുള്ള 90 ക്വസ്റ്റ്യൻസ് നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. പുറമേ നിന്ന് ഔട്ടൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ അതുപോലെ കെമിസ്ട്രിയും ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും തേടി പോവാതിരിക്കുക. പുതിയ പുതിയ ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊന്നും എടുക്കാതിരിക്കുക. ഇതുവരെ എന്ത് ചെയ്തു അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റേസിൻ്റെ മെറ്റീരിയൽ ആയിരുന്നു, കാരണം അതിൽ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ലോ ലെവൽ മുതൽ ഹൈ ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ഐഡിയാസ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരു ദിവസം ഒരു നീറ്റ് മോഡൽ എക്സാം എങ്കിലും എഴുതുക. പിന്നെ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തിരഞ്ഞെടുക്കുന്ന സമയമാണ്. ഒരു 2 മണി മുതൽ 5 മണി വരെയുള്ള ടൈം എക്സാം എഴുതാൻ വേണ്ടി എടുക്കുക, കാരണം നമ്മുടെ നീറ്റ് എക്സാം മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു ടൈമിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ടെൻഡൻസി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്നേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ എക്സാം എഴുതുമ്പോൾ മാസ്കും ഗ്ലൗസും ഇട്ടിട്ട് എക്സാം എഴുതുക. കാൽക്കുലേഷന് വേണ്ടി ഒരുപാട് അഡീഷണൽ ഷീറ്റ്സ് ഒന്നും എടുക്കാതിരിക്കുക, കാരണം എക്സാം ഹാളിൽ നമുക്ക് അവർ സെപ്പറേറ്റ് ഷീറ്റ്സ് ഒന്നും തരില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ വേണം നമ്മൾ എക്സാം എഴുതാൻ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ്. ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാം എഴുതുക, പേടിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ നീറ്റ് നന്നായി എഴുതട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.